ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ കിച്ചണിലോട്ട് ഇറങ്ങിയ ഉടനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, കൂടെ തന്നെ 1 2 കറിവേപ്പില, ഒരു ചെറിയ തക്കാളി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ചേർക്കുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് പൊട്ടാറ്റോ കറി തയ്യാറാക്കിയെടുക്കുന്ന രീതിയാണിത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടിട്ട് ഇതിലോട്ട് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പ്യുവർ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ആട്ടപ്പൊടിയല്ലേ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് 1/2 കപ്പ് വരെ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റും ഉണ്ടാവും, നന്നായിട്ട് പൊങ്ങിക്കിട്ടുകയും ചെയ്യും. ആദ്യം തന്നെ ഉപ്പും വെള്ളവും ബൗളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചപ്പാത്തി മാവ് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം പാകത്തിനുള്ള അളവൊന്നല്ല, ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് സ്മൂത്തായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പാത്രത്തിൽ വെച്ചിട്ട് കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. പ്യുവർ ഗോതമ്പായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തത്. ആട്ടപ്പൊടിയാണെങ്കിൽ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അതിനുശേഷം ഞാൻ വീടൊക്കെ അടിച്ചു വാരി തുടച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ചപ്പാത്തി മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണുള്ളത്. ആ ഒരു സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് ഇറങ്ങാൻ പറ്റില്ല, നല്ല മഴയാണ്. ഇപ്പോൾ എല്ലാ സമയത്തും മഴയില്ല കേട്ടോ, ചില സമയങ്ങളിൽ മാത്രമേ മഴയുള്ളൂ. മഴ പെയ്യുമ്പോൾ നല്ല മഴയാണ്, ഇല്ലെങ്കിൽ നല്ല വെയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടുമെന്ന് എൻ്റെ ഉമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് 2 തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുഴുവൻ ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം. എത്രത്തോളം പൊങ്ങുന്നു എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് കൊണ്ടാണ് അതിലോട്ട് മൈദ ചേർത്തത്. നിങ്ങൾ ആട്ടപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
മൈദ ചേർക്കേണ്ടതില്ല. ആട്ടപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി പത്തിരിപ്പൊടിയായാലും ഇല്ലെങ്കിൽ ഒറോട്ടിക്കെല്ലാം ഉപയോഗിക്കുന്ന നെയ്സ് അരിപ്പൊടി ഉണ്ടല്ലോ, അതായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ചപ്പാത്തി നന്നായിട്ട് തന്നെ 2 തവണ തിരിച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കറിയിലൊന്ന് വറുത്തൊഴിക്കണം. അത് 4 വിസിലിന് ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡ് വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. അങ്ങനെ ചപ്പാത്തി മുഴുവനായിട്ടും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്ന് വറുത്തൊഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും അതോടൊപ്പം തന്നെ 1 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉടക്കാതെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതുപോലെ കഴിക്കാം. പക്ഷേ ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നമ്മൾ ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കറിക്ക് നല്ല തിക്നെസ് കിട്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ. ഫുള്ളായിട്ട് ഉടച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:45. ഇതിൽ കുറച്ച് ഉപ്പ് കുറവായത് കാരണം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കിതുപോലെ ചൂടോടുകൂടി ഫുഡ് കഴിക്കലാണ് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് സാധാരണ കഴിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ എണീറ്റപ്പോൾ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ഞാൻ ഏത് ഡേ മൈ ലൈഫിലും ചായ ഉണ്ടാക്കുന്നത് കാണിക്കാറില്ല. കാരണം നമ്മൾ രാവിലെ ചായ കുടിക്കാറില്ല, രാവിലെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ മോനും ചായ വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്, ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മ ഇന്നൊരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അത് മറ്റൊന്നല്ല കേട്ടോ, ഇന്ന് നമ്മൾ ചക്ക വെച്ചതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചക്ക വെച്ചത് ചക്ക ബിരിയാണി എന്നൊക്കെ പറയും. നല്ല മൂത്ത ചക്കയും ബീഫിൻ്റെ കൊട്ടൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ചക്കയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ബീഫും ബീഫിൻ്റെ കൊട്ടൊക്കെ കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈയൊരു ചക്കയും ചക്കക്കുരുവും പ്രഷർ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിനുശേഷം പാകത്തിന് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. വെന്തതിന് ശേഷം തേങ്ങയും അതുപോലെ ചെറിയ ജീരകം, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തതിന് ശേഷം അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ബീഫിൻ്റെ കൊട്ടൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കറിവേപ്പിലയും കടുകൊക്കെ വറുത്തിട്ട് ഒഴിക്കും. അതാണ് ചക്ക വെച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈപോഡൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തു തന്നെയായാലും ഉമ്മയാണ് ഈ ഒരു ചക്ക വെച്ചത് ഉണ്ടാക്കിയെടുത്തത്. മാഷാല്ലാ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഫാമിലി മെമ്പേഴ്സ് മൊത്തം കഴിച്ചു, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഈ ഒരു ചക്ക വെച്ചത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ ഉമ്മമാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈപുണ്യം കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാവണം നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു ചക്ക വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം മുറ്റത്ത് കുറച്ച് മുല്ലയൊക്കെ വിരിഞ്ഞിട്ട് കണ്ടിട്ട് അനിയത്തിയുടെ മക്കളൊക്കെ പറഞ്ഞിട്ട് അത് പറിച്ചെടുക്കുകയാണ് കോർക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് മുല്ല കുറച്ചേ വിരിഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നന്നായിട്ട് പൂവുണ്ടായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉള്ളതൊക്കെ പറിച്ചിട്ട് അനിയത്തിയുടെ മകൾക്ക് മാല കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ്. പണ്ട് നമ്മളിവിടെ ഉള്ള സമയത്ത് ഇഷ്ടംപോലെ മുല്ല ഉണ്ടാവുമായിരുന്നു. 3-4 പേർക്ക് മാല കോർക്കാനുള്ള മുല്ലപ്പൂ ഉണ്ടാവും. നല്ല അടിപൊളി മണമാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് കുറച്ചേ ഉള്ളൂ, ചെടിയൊക്കെ കുറഞ്ഞു, ചെറിയ ചെടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മളൊക്കെ തൈ പറിച്ചിട്ട് നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് നട്ടത്. പക്ഷേ എൻ്റെ വീട്ടിൽ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ ഇത്രയും മുല്ലയാണ് ഇന്ന് കിട്ടിയത്. ഇനി ഇത് വെച്ചിട്ട് മാല കോർത്ത് കൊടുക്കണം. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കോർത്ത് അനിയത്തിയുടെ മകൾക്ക് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വൈകിട്ട് 5 മണിയായപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇതാണ് ഇരിക്കൂർ പുഴ കേട്ടോ. പുഴ വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് മഴയായത് കാരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.